സംസ്ഥാനത്തെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. അഞ്ച് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ സംസ്ഥാന വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ കുറച്ച് ഓണനാളുകൾക്ക് ശേഷം ലഭിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. മലയോര മേഖലയിലായിരുന്നു കൂടുതൽ മഴ ലഭിച്ചത്. രജീഷ് നരുക്കിന്റെ വിശദാംശങ്ങളുമായി രജീഷ്. മഴ വീണ്ടും ശക്തമാകുമെന്ന് തന്നെയാണോ മുന്നറിയിപ്പിൽ പറയുന്നത്? ശലിമ, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുകയാണ്. കാലവർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ കാലവർഷം സജീവമായി കേരളത്തിൽ ലഭിക്കുന്നത്. ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ഇത്തരത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലേക്കും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. വരുന്ന അഞ്ച് ദിവസം കൂടി സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ ലഭിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. 8-ാം തീയതി 10 സ്ഥലങ്ങളിലും ഇത്തരത്തിൽ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലേക്കാണ് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. തെക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇപ്പോൾ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തെക്ക് ഭാഗത്തായി ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശിനും സമീപത്തുമായാണ് നിലനിൽക്കുന്നത്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിനും ഇടയിൽ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും ഇതിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ശാലിമ. ശരി, രജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.